ഹലോ ഫ്രണ്ട്സ്, തൊഴിലുസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിപ്പോ ചെറിയൊരു ട്രിപ്പായിട്ട് ഇറങ്ങിയാട്ടോ. അതായത് പോകുന്നത് വാൽപ്പാറക്കാണ്. അപ്പൊ അത് ദിവ്യയും കുഞ്ഞുവാവയൊക്കെ ഉണ്ട് കൂടെ. കുഞ്ഞു ഒരു ഹായ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇവിടെ ഹായ് കൊടുത്ത്. ആ ഇപ്പൊ നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാല് വഴി മലക്കപ്പാറ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്നാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് ടെറൈൻ റിസോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ അതിന്റെ കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം വീഡിയോയിലൂടെ കാണാം. ഈ ആതിരപ്പള്ളി പോണ വഴിക്ക് ഇതേ മാനങ്ങളെ കണ്ട് നിർത്തി കേട്ടോ. നമ്മള് ഈ വഴിക്ക് അധികം അങ്ങനെ മൃഗങ്ങളെയൊന്നും കാണാറുള്ളതല്ല. ഇനിയിപ്പോ ഭാഗ്യമുള്ളതുകൊണ്ട് ഇതേ മാനങ്ങളെ കണ്ടുകിട്ടോ. നമ്മള് പോകുന്ന വഴിക്ക് തന്നെയാ കേട്ടോ സിൽവർ സ്റ്റോമും. ഇനിയിപ്പോ അവധി ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും നേരെ ആതിരപ്പള്ളിക്ക് പോവാം. പോകുന്ന വഴിക്ക് തന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ ദൃശ്യം നമുക്ക് അകലെ നിന്ന് തന്നെ കാണാം കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നമ്മളിപ്പോൾ ആ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയൊന്നും ചെല്ലുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒരുപാട് ദൂരം കവർ ചെയ്ത് കാടിനുള്ളിൽ കൂടെ പോകാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദൂരെ നിന്നുള്ള ഈ കാഴ്ചകൾ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ആതിരപ്പള്ളി കഴിഞ്ഞത് നമ്മളത് കാട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ നേരെ ചെല്ലുന്നത് വാഴച്ചാല് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടാണ്. ഇപ്പം ഇത് അത്യാവശ്യം നല്ല വഴി കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നല്ല വനമാണ്. അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ടെന്നുള്ള സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഒരു ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാഴച്ചാല് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം ഇനി. പോകുന്ന വഴിക്ക് ഇതേ വേറൊരു വെള്ളച്ചാട്ടം കണ്ട് നിർത്തി കേട്ടോ. ചാർപ്പ വാട്ടർഫാൾ എന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം ആട്ടോ. ഇവിടെ പണിയൊക്കെ നടക്കുന്നുള്ളൂ. ഇവിടെ ചെറിയൊരു പാലത്തിൻ്റെ വറക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പൺ ആവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി വെള്ളച്ചാട്ടം ആട്ടോ. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ദൈവത്തിന് ഇവിടെ ഈ പണി നടക്കുന്ന സാധനത്തിന് മുകളിലേക്ക് കയറി ഇരിപ്പുണ്ട് കേട്ടോ. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നൊക്കെ പുറത്ത് കയറി ഇരിക്കുന്നതാണ് ആശാൻ. നമുക്ക് എന്തായാലും സമയം കളയാതെ ഇനി മുന്നോട്ട് പോവാം. നമ്മളിപ്പോൾ വാഴച്ചാല് വെള്ളച്ചാട്ടത്തിന് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതേ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. ടിക്കറ്റിൻ്റെ ചാർജ് ഇവിടെ വലിയവർക്ക് 50 രൂപയും ചിൽഡ്രൻസിന് 10 രൂപയാണ് വരുന്നത്. പിന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ 15 രൂപ. പിന്നെ വെഹിക്കിൾ പാർക്കിങ്ങിന് ഒരു ചാർജൊക്കെ അവർ ഈടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് പിന്നെ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആ ടിക്കറ്റ് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കയറി കാണാം കേട്ടോ. നമുക്ക് എന്തായാലും വെള്ളച്ചാട്ടമൊക്കെ എങ്ങനെ ഉണ്ടെന്നും ഇവിടുത്തെ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കാം. പാറ ഇടുക്കിക്കൂടെ പതഞ്ഞ് വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളമായിരിക്കും. ഈ വെള്ളമാണ് നേരെ ആതിരപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു സ്പോട്ടും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങി നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളൊക്കെ അടുത്ത് കാണാൻ സാധിക്കും കേട്ടോ. ഇത് എവിടെ ഒരു പക്ഷി ഇത് ഈ വെള്ളത്തിൻ്റെ അവിടെ വെള്ളം കുടിക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. നമ്മൾ വാഴച്ചാൽ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വാൽപ്പാറ റൂട്ടാണ് പോകേണ്ടത്. അതായത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള അടുത്ത പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഇതേ കാണുന്ന ഷെഡിൽ നിന്ന് നമ്മൾ ഒരു സ്ലിപ്പ് എഴുതി മേടിക്കണം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ്, പേര് വിവരങ്ങൾ, എത്ര പേരാണ് ട്രാവൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം
അവിടെ എഴുതി കൊടുത്ത് ദേ കാണുന്ന ചെക്ക് പോസ്റ്റ് കാണിക്കണം. എങ്കിൽ മാത്രമേ അവർ കടത്തുള്ളൂ. അപ്പോൾ ദേ ഈ കാണുന്ന സ്ലിപ്പാണ് അവർ നമുക്ക് തരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ അവർ തരുന്നുണ്ട്. നമ്മൾ പോകുന്ന ഡേറ്റ്, സമയം, ഇത്ര സമയത്തിനുള്ളിൽ നമ്മളവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടക്കണം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി നേരം കാട്ടിൽ സ്റ്റേ ചെയ്യാൻ പാടില്ല. നമ്മളിത് ഇപ്പം മലക്കപ്പാറ റൂട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വനമാണ് ഇവിടെ. ധാരാളം ജീവികളൊക്കെ ഉള്ള കാടാണ് കേട്ടോ. ആന, കരടി, പുലി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് എന്തിനേലൊക്കെ കാണാൻ പറ്റും. ഷോളയാറിൽ നിന്ന് വെള്ളം വരുന്ന ഒരു വാൾവ് ഹൗസ് ആട്ടോ ഇത്. മൂന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് ദേ താഴേക്ക് പോകുന്നുണ്ട്. ഇപ്പം പോകുന്ന വഴിക്ക് നമ്മളത് കണ്ടു കഴിഞ്ഞപ്പോൾ നിർത്തി കേട്ടോ. അങ്ങ് ദൂരേക്ക് കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുക കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഫ്രണ്ട്സ്, വരുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 51 കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയ്ക്ക്. അതുപോലെ തന്നെ 28 കിലോമീറ്റർ ആണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട്. അപ്പം നമ്മളിത് ഇപ്പോൾ നല്ല അടിപൊളി വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആട്ടോ. ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മാനിനെയൊക്കെ കണ്ടു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. ആനയൊക്കെ ഇറങ്ങുന്ന വഴിയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നിബിഡ വനം. ആനയുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് വരുന്ന വഴിക്ക് കുറേ ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാണ് പതുക്കെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ കാട്ടിൽ കയറി കഴിഞ്ഞാൽ 30 കിലോമീറ്റർ പെർ അവറിൻ്റെ കൂടുതൽ നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. അവർ പ്രത്യേകം പറയുന്നുണ്ട് സ്പീഡ് കുറച്ചേ പോകാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയാണ് പോകുന്നത്. ഇവിടെ ധാരാളം ആനകളുള്ള ഒരു റൂട്ടാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതൊരു ചതിപ്പ് സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പാമ്പുകളും വിഷപ്പാമ്പുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയൊക്കെ നിൽക്കണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മളതുകൊണ്ട് കാറി ഇരുന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആനകളൊക്കെ ധാരാളം ഇറങ്ങുന്ന സ്ഥലം കൂടെയാണ് കേട്ടോ. റോഡിലോട്ടൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി സീനറി കണ്ടിട്ട് നിർത്തിയതാ കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേ പുറകിലായിട്ട് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അങ്ങ് താഴേക്ക് നല്ല അടിപൊളി വ്യൂ ആട്ടോ. നമ്മളങ്ങനെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. നമ്മൾ താഴെ വാഴച്ചാലിന് അവിടെ നിന്ന് മേടിച്ച സ്ലിപ്പ് ഇവിടെ കൊടുക്കണം. അതായത് നമ്മൾ ഇവിടെ എത്തി എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് അവർ ശേഖരിച്ച് വെക്കുന്നത് കേട്ടോ. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു കട്ടൻ കാപ്പി ഒരു ചായം കുടിക്കാൻ വേണ്ടി നിർത്തിയ കേട്ടോ. ഇത് ആ മരത്തിൽ പുറയിലൊരു സിംഹവാനം കുരങ്ങനെ കീറിപ്പുണ്ട്. മേളിൽ രണ്ടെണ്ണം ഉണ്ടല്ലേ, രണ്ട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുരങ്ങനെ കുഞ്ഞുങ്ങോട്ടേക്ക് ഈ കുരങ്ങനെ കണ്ടോ. ഇത് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ അടിപൊളി തേയിലത്തോട്ടം കണ്ട് നിർത്തി കേട്ടോ. നല്ല പൊളി വൈബാണ്. ഈ താഴേക്ക് നല്ല നീണ്ടു തീർന്ന് നല്ല സുന്ദര മനോഹരമായിട്ട് കിടക്കുവാണ്. നല്ല ഒരു ചില്ല് ക്ലൈമറ്റും ആട്ടോ ഇവിടെ.
ചെറിയൊരു മഴയ്ക്കാന്ന് തോന്നുന്നു, നല്ല തണുപ്പുണ്ട്. മൂന്നാറൊക്കെ പോലെ തന്നെ നല്ല പൊള്ളി വൈബാണ്. കുഞ്ഞു തണുക്കണ്ടോ? കുഞ്ഞു എങ്ങനെയുണ്ട്? ഏഹ് അടിപൊളി എന്ന് പറ അവിടെ നോക്കി പറ ക്യാമറ നോക്കി പറ ആ അടിപൊളി. ഇനി നമുക്ക് വാൽപ്പാറയ്ക്ക് ഏകദേശം ഒരു 10-20 ഇടി വച്ചെടുക്കല്ലേ, എന്നാ വാൽപ്പാറയ്ക്ക് ഒരു 20 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്, ഇങ്ങനെ ലയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു സെയിം ആംബിയൻസ് തന്നെയാണ്. നമ്മൾ നാളെയാണ് വാൽപ്പാറ കാണാൻ പോകുന്നുള്ളൂ, ഇന്നിപ്പോൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അതിപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേയിലെത്താം. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ സ്റ്റേയിലെ കാഴ്ചകൾ ബാക്കിയെല്ലാം കാണിച്ചു തരാം. ഇവിടത്തെ വെൽക്കം ടു തമിഴ്നാട് എന്നുള്ള ബോർഡൊക്കെ കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ റിസോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്യുവാണ്. വാൽപ്പാറ കാഴ്ചകളൊക്കെ നാളെ രാവിലെയാണ് പോകുന്നത്. അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ കാഴ്ചകളും അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് ഒരുപാട് ലെന്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് ഈ യാത്രയുടെ ഒരു ആദ്യത്തെ ഭാഗം നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.